പുതിയ ഡ്രൈവിംഗ് പരിഷ്കാരങ്ങൾക്കെതിരെ പ്രതിഷേധം. ഡ്രൈവിംഗ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫറോക്ക് സബ് ആർടി ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധവും ധർണയും നടത്തിയത്. അഷറഫ് നരിമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര പഠനം നടത്താതെ നടപ്പിലാക്കിയ പുതിയ ലൈസൻസ് സമ്പ്രദായം പൂർണ്ണമായും പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡ്രൈവിംഗ് സ്കൂൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും ധർണയും നടത്തിയത്. ഒരു ടെസ്റ്റിംഗ് സെന്ററിൽ നിന്നും 30 പേർ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവൂ എന്ന സർക്കുലറിലെ തീരുമാനത്തിലൂടെ ഗവൺമെന്റ് വൻ തിരിച്ചടി നേരിടും. പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് അപേക്ഷിക്കുന്നവരിൽ നിന്നും ഫീസിനത്തിൽ പ്രതിവർഷം 1000 കോടി രൂപയോളം ഖജനാവിൽ എത്തിച്ചേരുന്നുണ്ടെന്നും പുതിയ സമ്പ്രദായം നടപ്പിൽ വന്നാൽ 4-ൽ 1 പണം പോലും ലഭിക്കില്ലെന്നും കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇത് ഗവൺമെന്റിനെ അതീവ പ്രതിസന്ധിയിലേക്ക് എത്തിക്കും. ഇത് നിർത്തിവെക്കാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. പ്രതിഷേധ ധർണ AKMDES INW അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഷറഫ് നരിമുക്കിൽ ഉദ്ഘാടനം ചെയ്തു. മാറ്റം വരുത്തേണ്ട സമയത്ത് മാറ്റം വരുത്തണം. പക്ഷെ ഇപ്പൊ വരുത്തിയിരിക്കുന്ന മാറ്റം എന്താണെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. ഈ കമ്മീഷണറെ പിന്നെ നമുക്ക് എപ്പോഴും മുൻമുനയിൽ നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ 2022 ബില്ല് പാസ്സാക്കിയ പ്രകാരമുള്ള അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ട്രെയിനിങ് സെന്റർ നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ ബില്ല് പാസ്സായി നിൽക്കുന്ന ആ മുൻമുനയിൽ നിൽക്കുന്ന നമ്മളോടാണ് ഇതേപോലത്തെ ട്രാക്കുമായിട്ട് മന്ത്രി മുന്നോട്ട് വരുന്നത്. ഈ ADTC അക്രഡിറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പോലും വേണ്ട. അവിടെ നിന്ന് പരിശീലനം കഴിഞ്ഞു കഴിഞ്ഞാൽ RTO ഓഫീസിൽ പോയാൽ ലൈസൻസ് കിട്ടും. ഇങ്ങനെ വലിയൊരു ഭീമന്മാരുടെ ഒരു വൻകിട കോർപ്പറേറ്റുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധി തരണം ചെയ്യുന്ന ഈ സമയത്താണ് മന്ത്രിക്ക് പുതിയ പ്രസ്താവനയായിട്ട് പുതിയ സർക്കുലറുമായി വന്നിരിക്കുന്നത്. പ്രതിഷേധ പരിപാടിയിൽ പ്രവീൺ കുമാർ KP അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിപുൽ R, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രേമൻ, ഷംസുദ്ദീൻ, KT സഹദ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ